ബഹുമാനെ, ഏവർക്കും ഒരിക്കൽ കൂടി ഒരു പുതിയ പ്രമേയത്തിലേക്ക് സ്വാഗതം. നിലവിലുള്ള തിരുവനന്തപുരം എം പിയും വിശ്വപൗരനുമായ ഡോക്ടർ ശശി തരൂർ ലക്ഷത്തിൽപ്പരം വോട്ടുകൾക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി ഐയിലെ പ്രമുഖനായ സഖാവ് സി ദിവാകരനെ പരാജയപ്പെടുത്തിയ വ്യക്തിത്വമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ അധികാരിന് മുമ്പിൽ പരാജയപ്പെടും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞോ അതിനു മുമ്പും ഒക്കെ ആയിട്ട് ഓൺലൈൻ ചാനലുകളിൽ ധാരാളം സർവേകൾ വരുന്നുണ്ട്. അതിലെല്ലാം പറയാറുണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ കുറേ സാമ്പിളുകൾ എടുത്ത് വിദഗ്ധരെ നിരീക്ഷിച്ചു ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ എൻ്റെ നിരീക്ഷണം അങ്ങനെ ഏതെങ്കിലും വിദഗ്ധർ പറഞ്ഞൊന്നും അല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും സഹോളജി തിരഞ്ഞെടുപ്പ് വിജ്ഞാനീയ മേഖലയിലെ വിദഗ്ധർ തന്ന അറിയിപ്പുകളോ എൻ്റെ നിരീക്ഷണമോ പോലും അല്ല. ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലൊന്നും പോയില്ല. മാത്രമല്ല, ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കാരണം രണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കേരളത്തിലെ 20 മണ്ഡലങ്ങളുണ്ട് അത്ര നിർണായകമായൊരു പ്രശ്നമൊന്നുമല്ല. അത് വലിയ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമല്ല. എൻ്റെ കാരണം എന്താ? 20 മണ്ഡലങ്ങൾ സംഘപരിവാർ വിരുദ്ധമായി തന്നെ കൃത്യം പോൾ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതേ ഞാൻ തന്നെയല്ലേ ശശി തരൂർ അട്ടിമറിക്കപ്പെടുമെന്ന് പറയുന്നതാണ് നിങ്ങളുടെ സംശയം. 20 ഇടത്തും സംഘപരിവാർ വിരുദ്ധമായി ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകും എന്നതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റാൻഡ്. പിന്നെ ശശി തരൂർ അട്ടിമറിക്കപ്പെടുമെന്ന് പറയാൻ എന്താണ് കാരണമെന്നുള്ളൊരു ആകാംക്ഷ നിങ്ങൾക്കുണ്ട്, അതും പറയാം. പിന്നെ കാരണം വളരെ സിമ്പിളാണ്. തിരഞ്ഞെടുപ്പിനായ ചില നാൾക്ക് മുമ്പ് തിരുവനന്തപുരത്തിലെ പ്രമുഖമായ റിസോർട്ടിൽ ഏതാണ്ട് 200-150 ഇടയ്ക്ക് പാസ്റ്റർ പുങ്കവന്മാർ ഒന്നിച്ച്, ഈ പ്രയോഗം തെറിയൊന്നുമല്ല, ശ്രേഷ്ഠൻ എന്നർത്ഥത്തിൽ കണ്ടാൽ മതി, ഒരൊന്നിച്ചു കയറുന്ന വളരെ നേരം പ്രാർത്ഥിക്കുകയും അഭിപ്രായങ്ങൾ പങ്കിടുകയും അവർ കൃത്യമായ വിധത്തിൽ ചില ആശയഗതികൾ പരസ്പരം കൈമാറുകയും അതിനുശേഷം ഈ രാജീവ് ചന്ദ്രശേഖർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ ആശീർവദിക്കാൻ, അങ്ങനെ സംഘപരിവാരങ്ങളോട് പഴയ അകലമൊന്നും വേണ്ട, എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ ഗുണങ്ങൾ അവർ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് നൽകാൻ പോകുന്നൊക്കെ തിരിച്ചറിഞ്ഞ് ആവേശഭരിതരായി കാവിക്കൊടി പുതയ്ക്കുന്ന ഒരു വാർത്ത പുറത്തു. ആ വാർത്തയ്ക്ക് മറുവശത്ത് ഇവർ ഈ റിസോർട്ടിൽ നിന്ന് ഊണുമൊക്കെ കഴിഞ്ഞ് ഇഷ്ടാന ഭോജനമൊക്കെ ഭക്ഷിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഒരുപറ്റം ആളുകൾ, അത് വിശ്വാസികളൊക്കെയാണ്, അവർ വന്ന് ഈ വീഡിയോ പകർത്തിക്കൊണ്ട് നാണമില്ലേ നിങ്ങൾക്ക് ഈ കൊലച്ചോറുണ്ണ എന്ന രൂപത്തിൽ വളരെ വികാരപരമായി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ചില ആളുകൾ എന്നോട് പറഞ്ഞു ഇതേപ്പറ്റി ഒരു നിരീക്ഷണം നടത്തണം. ഞാൻ പറഞ്ഞു ഇപ്പോൾ 20 മണ്ഡലങ്ങളിലെ റിസൾട്ട് എന്താകുമെന്ന് എനിക്ക് കൃത്യ ഒരു അറിവുണ്ട്. ആ അറിവിനെ ചുരുക്കി പറയാം. കേരളം എപ്പോഴും നിലകൊണ്ടത് ഒരു മതേതര വീക്ഷണത്തിലാണ്. സംഘപരിവാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു മേന്മയും ഈ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടില്ല. അവർ എ ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് വെറുതെ വിധി എഴുതാമെന്നേ ഉള്ളൂ. അവർക്ക് മുൻകാലങ്ങളിൽ കണ്ടതിൽ നിന്ന് വിഭിന്നമായ ഒരു മുന്നേറ്റവും പ്രത്യേകിച്ച് ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷമില്ല. ഇതുകൊണ്ട് എനിക്ക് ഈ തിരഞ്ഞെടുപ്പ് അത്ര പ്രസക്തമല്ല. ഞാൻ പറഞ്ഞു ഞാൻ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ രണ്ടാമത്തെ കാരണം ഇതൊന്നും അല്ല കേട്ടോ. രണ്ടാമത്തെ കാരണം ഞാൻ പാർക്കുന്ന ഇടത്തു നിന്ന് എനിക്ക് വോട്ടുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ 3 പേര് പോകണം. 3 പേർ ഈ വോട്ടിന് വേണ്ടി പോയി തിരിച്ച് വരുമ്പോൾ 50 കിലോമീറ്റർ ദൂരം അങ്ങോട്ടും 50 കിലോമീറ്റർ ഇങ്ങോട്ടും യാത്ര ചെയ്ത് വരുമ്പോൾ അത് നിമിത്തം ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത അത് കൊണ്ട് പോകാനതാണ്. അന്നേരം അതിനുള്ളൊരു പണമൊത്തില്ല. ഞാൻ അതിൻ്റെ തലേന്ന് രാത്രി വരെ ഓർത്തു ഈ മോഡിജി പറഞ്ഞ 15 ലക്ഷത്തിൽ ഒരു
ഒരു ശതമാനമെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടാവും. കാരണം ഈ മോഡിയുടെ വാക്ക് എനിക്ക് വലിയ വിശ്വാസമാണ്. ഈ ഹിന്ദി അങ്ങനെ മനസ്സിലാകില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവമൊക്കെ കാണുമ്പോൾ, പിന്നെ അന്ന് രാത്രിയെങ്കിലും ഓർത്തു 50 രൂപയ്ക്ക് പെട്രോളോ 50 രൂപയ്ക്ക് ഡീസലോ കിട്ടുമെന്നൊക്കെ ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടാവും. ഏതായാലും അതൊന്നും ഉണ്ടായില്ല. അങ്ങനെയുള്ള ഒരു ദുരന്തങ്ങളൊന്നും അന്ന് ഉണ്ടാകാഞ്ഞതുകൊണ്ട് എനിക്കപ്പോൾ പോയി വരാനുള്ളൊരു പണമില്ലായിരുന്നുണ്ട്. ഏറ്റവും നല്ല വഴി ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെയൊക്കെ നിന്നോളും. ഇപ്പം ഞാനിൽ കൊടുത്തോട്ട് വന്നൊരു മനുഷ്യൻ വോട്ട് ചെയ്തില്ല എന്നോർത്ത് ഇലക്ഷൻ കമ്മീഷൻ രാജിവെക്കാനൊന്നും പോകുന്നില്ല, ഇതിങ്ങനെ തന്നെ പോകും എന്നെനിക്ക് നല്ല ബോധമുണ്ടായിരുന്നു. അപ്പോഴും പല സമ്മർദ്ദങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വിളിച്ചു വോട്ട് ചെയ്യാൻ വരാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ ഇപ്പം ഞാൻ വന്നില്ലെന്നോർത്ത് ജനാധിപത്യം അവിടെ പ്രത്യേകിച്ച് ഒരു ഭീഷണിയൊന്നും നേരിടുന്നില്ല, അതുകൊണ്ട് ഇതിനെ നിന്നൊക്കെയാണ് കാരണം. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, മുൻകൂട്ടി പറഞ്ഞേക്കാം, പേടിക്കാനൊന്നുമില്ല. പ്രത്യേകിച്ച് ബി ജെ പി ഇവിടെ ഒരു സീറ്റും പിടിക്കാൻ പോകുന്നില്ല, അത് മുൻകൂട്ടി പണ്ടേ പറഞ്ഞു തുടങ്ങിയ ഒരാളാണ് ഞാൻ. ഇത്രയൊക്കെ എന്തിനാണ് പറഞ്ഞത്? പൊതുവെ കേരളം ചിന്തിക്കുന്ന ഒരു രീതി അങ്ങനെയാണ്. അത് വിഭിന്നമാക്കാൻ വേണ്ടി സംഘപരിവാരങ്ങൾ ശ്രമിക്കാറുണ്ട്, ആ ശ്രമമൊന്നും ഉദ്ദേശിച്ച ഫലം കാണത്തില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തുകൊണ്ട് അട്ടിമറിക്കപ്പെടുമെന്നതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു. പാസ്റ്റർമാർ ചിലർ ഇതുപോലെ പോയി വളരെ കൃത്യമായിട്ട് പാറ പോലെ ഈ ചന്ദ്രശേഖർജിക്ക് പിന്നിൽ ഉറച്ചു നിന്നാൽ അത് ജയിക്കാതിരിക്കാൻ പറ്റുകയില്ല, അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഒക്കെ വിട്ടതല്ലേ. അപ്പം അതിൻ്റെ ഒരു ഗുണം അദ്ദേഹത്തിന് ഉണ്ടായാൽ ശശി തരൂർ അട്ടിമറിക്കപ്പെടുമെന്നാണ് ഇവർ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും ചന്ദ്രശേഖർജി അത്ര പൊട്ടണമെന്നല്ല, അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡായ ആളാണ്, വളരെ സൈബർ മേഖലയിൽ വളരെ കൃത്യമായ വിധത്തിൽ കാൽക്കുലേഷൻ നടത്തി കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. പിന്നെ ഈ ജില്ലയിലെ നേതാക്കളെല്ലാം കൂടെ കൂട്ടി ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ആ ചിന്തക്കിടയിൽ കൃത്യം ലാറ്റിൻ കാത്തലിക് സമൂഹത്തിൻ്റെ ഇടയിലേക്കും അവിടെയുള്ള ഇതര സഭകൾക്കിടയിലേക്കുമൊക്കെ ഒരു വലിയ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും വഴിക്ക് ഈ പരമ്പരാഗതമായി തന്നെ ചിരകാല വഴികളായി സംഘപരിവാരങ്ങൾ കാണുന്ന പെന്തക്കോസ്തുകൾക്കിടയിൽ ഒന്ന് വേരുറപ്പിക്കാൻ പറ്റുമെന്നൊന്നും ആലോചിച്ചു. അപ്പോൾ ആ ആലോചനയുടെ ഭാഗമായിട്ട് ആരൊക്കെയോ പറഞ്ഞത് ഇങ്ങനെ ചില പാസ്റ്റർമാർ ഊടാടി സഞ്ചരിക്കുന്നുണ്ട്, ഞാൻ അവരെയൊക്കെ ഒന്ന് കൂട്ടാം എന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് കൂട്ടിയതാണ്. അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ ഒരു കണ്ടാൽ സംഗതിക്കൊരു ഗൗരവം വേണം. മാത്രമല്ല ഇലക്ട്രൽ ബോർഡ് പോലെ വലിയ വൻതുക ഈ വിധത്തിലൊക്കെ ശേഖരിച്ചു വെച്ചത് വീണ്ടും ചിലവാകണേ. ഇടയ്ക്ക് പറഞ്ഞിട്ട് പുനലൂരെങ്ങാണ്ട് ഈ വോട്ട് കഴിഞ്ഞ സ്ഥലത്തു നിന്നൊരു 19,000 രൂപ ആർക്കും വേണ്ടാതെ വെറുതെ ഇട്ടേക്കുക, ഇങ്ങനെ പൈസയ്ക്ക് വിലയില്ലാത്തൊരു കാലം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഊണും തലക്കെട്ടില്ലാത്തൊരു വണ്ടിക്കൂലിയും പിന്നെ ചില വാഗ്ദാന പെരുമഴ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അങ്ങനെ പിരിയാം, അതാണ് കണ്ടത്. ഇതേപ്പറ്റി എന്താണ് ഇതുവരെ ഒരു ഭീഷണം പറയാതിരുന്നത് എന്ന് ആൾ ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ഇലക്ഷൻ കഴിയട്ടെ, അവരിനി താമര വിരിയിക്കാൻ തിരുവനന്തപുരത്ത് അങ്ങനെ കൂടുന്നെങ്കിൽ താമര വിരിയുമ്പോൾ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിന് അവർ ശ്രമം നടത്തിക്കഴിയട്ടെ. അവരെ പിന്തിരിപ്പിക്കരുത്, ചില ആളുകളെ പിന്തിരിപ്പിക്കാൻ നമ്മളെ ശ്രമിച്ചാൽ അവർ പിന്നെ ഈ വഴി തന്നെ പോകും. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ അങ്ങനെ നിശ്ചയിച്ച് ഉറപ്പിച്ചവനെ പിന്തിരിപ്പിക്കാൻ പോലും, അവനെ ഒത്തിരി പിന്തിരിപ്പിച്ചാൽ വലിയ ഗുണമൊന്നുമില്ല, അയാൾ നിശ്ചയിച്ചുറപ്പിച്ചു, അവർ ആ വഴി പോകും. അങ്ങനെയാണ് കണ്ടുവരുന്നത്. ആ വല്ലാതെ പ്രണയബന്ധത്തിലകപ്പെട്ട ഒരാൾ നമ്മളിനി എന്നാ പറഞ്ഞാൽ അവർ തിരിച്ചു വരുന്നില്ല, അവർ ആ വഴി പോകും. ഇതുപോലെ ഇപ്പോൾ ഈ താമരയെ പ്രണയിച്ച് എനിക്ക് നീ അല്ലാതെ ആരുമില്ല, നമ്മൾ ഒന്നിച്ചു പോകണമെന്നൊക്കെ പറയുന്ന അഗാധമായ ഗാഢമായ പ്രേമബന്ധത്തിൽ, അല്ലെ ഞാൻ രൂപകാരത്തിൽ പറഞ്ഞ കേട്ടോ, ഇങ്ങനെ ഇവർക്ക് തോന്നിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് അവരങ്ങോട്ട് ആലിംഗന പരവശരായിട്ട് ഇവർ താമരയെ പുളി പോട്ടെ, ഇപ്പം നോക്കാൻ എന്ത് വരുമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറിയിട്ട് എന്തിനാണ് ഇവരുടെ ഈ മധുവിധ ഉഴപ്പിന്നെ, അത് ശരിയല്ലല്ലോ. അപ്പം ഞാനിപ്പോൾ മറ്റൊരു വീഡിയോ സ്റ്റുഡിയോയിലും ചെയ്തിട്ട് വരിക, അത് ഈ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു നിരീശ്വരവാദി പയ്യൻ വലിയ ശാസ്ത്ര പ്രചാരകനാണ്, പക്ഷേ മുഹൂർത്തം നോക്കി കല്യാണം കഴിച്ചു, മുഹൂർത്തം നോക്കി ജ്യോതിസിനെ വരുത്തി സമയമൊക്കെ കുറിച്ച് അപ്പുറത്ത് ഈ ഗ്ലോബൽ എസൻസിൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് ശാസ്ത്രം ശാസ്ത്രമെന്ന് പറഞ്ഞ് ശാസ്ത്രമെന്ന് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ആരാണെന്നാണ് തോന്നി, ഇതാരോണ്ട് മനുഷ്യരുടെ പേരാണെന്നൊക്കെ തോന്നിപ്പോകും. അത്രയ്ക്കുള്ള അവബോധം മൊത്തമായും ചില്ലറയാൻ കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ വന്നപ്പോഴേ ഞാൻ പറഞ്ഞ പയ്യൻ കല്യാണം കഴിച്ചോളൂ, എൻ്റെ മധുവിധു കലക്കരുത് നിങ്ങൾ പോയിട്ട്, മനസ്സിലായിട്ട് അയാളുടെ ജീവിതത്തിലെ നല്ല സമയമാണ്, അത് നമ്മൾ പോയിട്ട് അഭിപ്രായം പറഞ്ഞ് കളയണ്ട. അത് ഞാൻ ലേറ്റായിട്ടൊരു വീഡിയോ ചെയ്ത് ഭീഷണം പറയണത് എന്ന് പറഞ്ഞാൽ ഈ 10-150 വരുന്ന ശ്രേഷ്ഠരായ ഇത്തരം പാസ്റ്റർമാർ പോയിട്ട്
താമരയെ പ്രണയിച്ചെങ്കിൽ നമ്മളിപ്പോൾ അവരുടെ മധുവിധ കാലത്തെ കയറി വല്ലാതെ ആക്ഷേപിക്കരുത്. എന്നാലും ഇനി എൻ്റെ ഭീഷണം പറയാതിരിക്കാൻ വയ്യ, കാരണം ഇലക്ഷൻ കഴിഞ്ഞല്ലോ. അപ്പോൾ വിശുദ്ധ കൈകൾ സ്തോത്രകാഴ്ചയൊക്കെ വാങ്ങിയ ആ പ്രസംഗിച്ച ഉയർത്തി അല്ലേലിയ പറഞ്ഞ ആ കൈകൾ നീട്ടി ഈ മണിപ്പൂരിലും അതുപോലെ ഒറീസയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിരവധി ക്രൈസ്തവരെ, നിരവധി ചണ്ടാളരെ, ദലിതരെ, ആദിവാസികളെ, മാറ്റി പിന്നോക്കരെ കൊന്നുകൊല്ല വിളിച്ച കൈകളിലൂടെ ഊറി വരുന്ന ഇത്തരം ചോര പുരണ്ട നാണയത്തുട്ടുകളൊക്കെ വാങ്ങി പോക്കറ്റിലിടാനും അതുപോലെ തന്നെ ഇവർ കൊടുത്ത ഈ ബിരിയാണിയൊക്കെ തിന്ന് ഇങ്ങനെ ഏമ്പക്കം വിടാനും ഇവർക്ക് ഇങ്ങനെ തോന്നിയ ആ തോന്നലുകൾ ഏതായാലും അതേപ്പറ്റി പറയാതിരിക്കാൻ വയ്യ. അപാരമായ ആ തൊലിക്കെട്ടി നമിക്കാതിരിക്കാൻ വയ്യ. കാരണം ഇവരെ, ഇത്തരം ആളുകളെ എങ്ങനെയാണ് പാസ്റ്റർമാരെന്ന് വിളിക്കുക? അതിപ്പോൾ ഈ ബി ജെ പിയുടെ സൽക്കാരം കൈക്കൊണ്ടു എന്ന ഒരു കാരണത്താൽ അല്ല കേട്ടോ, ഈ രാഷ്ട്രീയ വീക്ഷണം നിങ്ങൾക്കുണ്ടാവണം. പക്ഷേ ആ രാഷ്ട്രീയ വീക്ഷണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാരണമുണ്ടാകണം. ആ കാരണം ഇവർ വെളിപ്പെടുത്താൻ ബാധ്യസ്ഥരാണ്. അവിടെ നിന്ന് ഈ കക്ഷികൾ ഇങ്ങനെ ചമ്മി തല കുനിച്ചു പോകുന്ന ആ രംഗം നമ്മൾ കണ്ടില്ലേ? ഇത് എന്താണ് ബോധ്യപ്പെടുന്നറിയണ്ടേ? ഇവരാരും യഥാർത്ഥത്തിൽ സഭയോടോ സമൂഹത്തോടോ എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉള്ള മനുഷ്യരല്ല. എന്താണത് പറയാൻ കാരണം? മിക്കവാറും ഇവരിലെക്കുറിച്ച് ഞാൻ കുറേ പഠനം നടത്തി. ഇതൊന്നും സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരാത്മീയ സംവിധാനത്തിൻ്റെ ഭാഗമായ പാസ്റ്റർമാരല്ല ഇവരിൽ പലരും. ഈ സ്വയം പ്രഖ്യാപിത പാസ്റ്റർമാരോ അതല്ലെങ്കിൽ അവർക്ക് തോന്നിയ ചില ഉൾവിളികളുടെ അടിസ്ഥാനത്തിൽ ബൈബിളൊക്കെ ആയിട്ട് ഇറങ്ങി പ്രസംഗവും പരിശീലനവും ഒക്കെ ആയിട്ട് പോയ ആളുകളാണ്. അവരുടെ അറിവിനെ ഞാൻ മോശമായി കാണുകയല്ല, അറിവിൽ അപ്പുറത്തൊരു പരിജ്ഞാനം മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട്. എന്താണ് എന്താകരുത് എന്നതിനെ ചൊല്ലിയുള്ള വലിയൊരു കാഴ്ചപ്പാട്. അതിന് വിപരീത ദിശയിൽ ഇത്തരത്തിലുള്ള പരിപാടികളുമായി രംഗത്ത് വരുന്നവരുടെ ആ നിഷ്കളങ്കത, ഇനി ഞാൻ അതിനൊരു മറുവശം കൂടി പറയാം. ഇത് ഇവർ കുറേ പേർക്ക് ഇനി ബി ജെ പിയുടെ പ്രത്യേക ശാസ്ത്രത്തോട് യോജിപ്പ് വന്നിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ സ്വന്തം കയ്യിലെ പണമിട്ട് ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യട്ടെ. ഇതുപോയി ഇവരുടെ വക്കൽ നിന്ന് ഈ പണം വാങ്ങി ഇവരുടെ ചോറും കൊണ്ട് ഇവരുടെ കാപ്പിയും കുടിച്ച് അവിടെ ഇരുന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നേ, ഈ 150 പേര് കൂടി അല്ല അഡീഷണലൊരു 150 കൂടി പിടിച്ച് ചന്ദ്രശേഖർജിക്ക് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ പോലും നിങ്ങളുടെ മാന്യത പോയി കഴിഞ്ഞു, വിലയും നിലയും പോയി കഴിഞ്ഞു. നിങ്ങളൊരു യഥാർത്ഥ ദൈവമകനാണെങ്കിൽ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നേ? എങ്ങനെ പോയി നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ദുഷ്കൃത്യം ചെയ്ത ശേഷം നിങ്ങൾക്കെങ്ങനെ പോയിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ഇത്തരം രാഷ്ട്രീയ സംവിധാനത്തെ സപ്പോർട്ട് ചെയ്തിട്ട്, പരോക്ഷമായെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഇനി അതിനെ മറുഭാഗത്തേക്ക് വിടാം. ഇനി നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനോട് തോന്നിയ പ്രതിപത്തി നിമിത്തം ചെയ്തതാണ് അന്നേരം, അല്ലെങ്കിൽ വന്ന സമ്മർദ്ദം നിമിത്തം ചെയ്തതാണ്. പ്രതിപത്തി വിടാം, സമ്മർദ്ദം. പ്രതിപത്തി ഉള്ളവൻ അന്തസ്സായ പാർട്ടി പ്രവർത്തനമായിട്ട് പോകണം. എന്നാൽ സമ്മർദ്ദം നിമിത്തം അത് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല, സന്ദർഭശാൽ അങ്ങനെ അങ്ങ് പറ്റി. പക്ഷേ എന്തിനാണ് ആ ചോറുണ്ടത്? എന്തിനാണ് ആ പണം വാങ്ങിയത്? ആ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തില്ലേ, അത് മോശമല്ലേ? അത് തെറ്റല്ലേ? അത് അടുത്ത ധാർമ്മികതയെ, കാരണം അവൻ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് പണം തന്ന ആരോ അവൻ, ആ വ്യക്തി നിങ്ങൾക്ക് പണം തന്നു, നിങ്ങളെ അർപ്പിച്ചൊരു വിശ്വാസമാണ്. നിങ്ങൾ എന്തൊക്കെയോ പ്രവർത്തിക്കും, അവിടെ നിന്ന് ഇങ്ങനെ മൊത്തമായും ചില്ലറയായും ഈ സമൂഹത്തിൻ്റെ ഓട്ടം കൊണ്ട് കിട്ടും. ഇത് നടക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം. നിങ്ങൾക്ക് പണം തന്നവരുടെ മനസ്സിലിപ്പോൾ എന്താ പറയുന്നത്? അവർക്ക് പറയാൻ കിട്ടില്ല. പിന്നെന്തെന്ന് വെച്ചാൽ ഈ വൻതോതിൽ പണം ഈ സമയത്ത് ഒഴുകുന്നൊരു ഒരു ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഈ രാഷ്ട്രീയ കക്ഷികളിലെ പല പ്രമുഖരും കയറി മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. വൻ തുക ഇവർ അക്കൗണ്ടുകളിൽ പിന്നുണ്ടാവും, അല്ലെങ്കിൽ ബിനാമി അക്കൗണ്ടുകളിൽ ഉണ്ടാവും. അപ്പോൾ ഈ പണം എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് ചരിക്കണം. ഇതിനു വേണ്ടിയാണ് ഇവർ പലരും മത്സരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ പണം ഏതെങ്കിലും തരത്തിൽ, ഈ കാരണം ഇത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയൊന്നുമല്ല, ഇത് മറ്റു പല രീതി കമ്പനികൾ നമ്മുടെയൊക്കെ പക്കൽ നിന്ന് പിഴിഞ്ഞെടുത്ത പൈസ വക തിരിച്ചുകൊണ്ട് കണക്കില്ലാതെ തട്ടിയേക്കാണ്. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥർക്ക് അവിടെ ഇവിടെയൊക്കെ കിട്ടി വരുന്നു. ഇത് എവിടെയെങ്കിലും കണക്കില്ലാത്ത പൈസയില്ലേ, ബാങ്ക് വഴി നിന്ന് മാറാൻ പറ്റില്ല. അപ്പം അങ്ങനെ തികച്ചും കറക്റ്റഡായ ആ സാമ്പത്തിക സംവിധാനത്തിൻ്റെ ഓഹരിക്കാരായിട്ട് ഇത്തരം കക്ഷികൾ മാറുക. അതുകൊണ്ട് ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ മനപ്പായസം ഉണ്ടെന്ന പോലെ ശശിതരൂരിനോ അവിടെയുള്ള മതേതര സംവിധാനത്തിനോ ഒരു ചുക്കും വരുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പിന്തുണച്ച സ്ഥാനാർത്ഥി 8 നിലയിൽ തന്നെ പൊട്ടിയിരിക്കും.
മനസ്സിലായില്ലേ? ഇതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ആ പിന്തുണ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു നേട്ടം അവിടെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ സമൂഹത്തിൻ്റെ മധ്യേ നിങ്ങളുടെ വിലയും നിലയും പോയി ഒന്നോ. രണ്ടാമത്, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിച്ച് കൂടെ കൂട്ടിയ ആ രാഷ്ട്രീയ കക്ഷിക്ക് മനസ്സിലാകുന്നു നിങ്ങളെ കൂട്ടിയത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് മനസ്സിലാകും. മറ്റൊന്ന്, അമിതമായി നിങ്ങളിതുപോലെ പണം വാങ്ങിക്കൊണ്ടുപോയ നേതാക്കന്മാരുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത്തരം കക്ഷിയുടെ തല്ലൂടെ കിട്ടും. ഇത് വകുപ്പ് ഇതായിരിക്കില്ല, മനസ്സിലല്ലേ? വേറെ വളഞ്ഞ വഴിക്ക് മറ്റൊരു കാരണമുണ്ടാക്കി തല്ലും കിട്ടും. അതിനുള്ള മെക്കാനിസം ഉണ്ട് ഇവർക്കൊക്കെ, പിടികിട്ടിയോ? അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്നത് അവരെല്ലാം മോശം മനുഷ്യരാണെന്ന അഭിപ്രായത്തിലൊന്നുമല്ല. അവിടെ ഒത്തിരി നല്ല മനുഷ്യർ, എനിക്കൊത്തിരി കൂട്ടുകാരുണ്ട് അതിനകത്ത്, നല്ല സൗഹൃദം പങ്കിടുന്ന മനുഷ്യരുണ്ട്, വിവരമുള്ള മനുഷ്യരുണ്ട്. അതിൻ്റെ സംസ്ഥാനതല ഭാരവാഹികൾ നല്ല സ്നേഹബന്ധത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ ഇലക്ഷനും വിളിച്ച് ഒത്തിരി ഓടി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. മനുഷ്യരങ്ങനെ സഹകരിക്കുന്നതിൽ തെറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ആളല്ലേ മനസ്സിലായില്ലേ? ഇപ്പോൾ പ്രേമേന്ദ്രൻജിയും പ്രധാനമന്ത്രികളും ഒരുമിച്ചിരുന്ന് ഉണ്ട് കഴിച്ചു, അതെന്താ കുഴപ്പം? മനുഷ്യരങ്ങനെയാണ് കണ്ടാൽ അങ്ങനെയാണ് സഹകരിക്കേണ്ടത്, മനസ്സിലായില്ലേ? അങ്ങനെയാണ് സഹകരിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അവർ വന്നു, സൽക്കരിക്കണം, ചായ കൊടുക്കണം. എൻ്റെ വീട്ടിൽ ഏത് ബി ജെ പിക്കാരൻ വന്നാലും ഏത് ജിഹാദി വന്നാലും സ്വാഗതം. പിന്നെ അവരെ ആ കൊടിയും പടയൊന്നും ദേഹത്ത് ഇടണ്ട, അത് കൈവച്ചാൽ മതി, അത് വേണ്ട, അത്ര സ്വീകരണം പറ്റിയില്ല. അങ്ങനെയാണ്, അത് സൂക്ഷിക്കണം, സൂക്ഷിച്ചേ പറ്റൂ. അല്ല, അന്നേരം സന്ദർഭവശാൽ ഞാൻ നിന്നപ്പോൾ അവർ ഈ കാവി പുതപ്പിക്കാൻ വന്നപ്പോൾ അത് നോ, അത് പറയാനുള്ള ഇത് കാണിക്കണം, അത് നോയാണ് അവിടെ. അല്ലെ, ചെങ്കൊടി പുതപ്പിക്കാൻ വന്നു, അത് പറ്റില്ല, കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളവരാ, ചെങ്കൊടിയൊന്നും ദേഹത്ത് ഇടണ്ട. തിരുവർണ്ണ പതാക ഇടണ്ട കോൺഗ്രസിൻ്റെ, അത് അവരെ പാർട്ടിയുടെയാണ്. എനിക്ക് ദേശീയ പതാകയോട് സ്നേഹം വരുമ്പോൾ ഞാൻ വേറെ ചെയ്തോളാം, ആഗസ്റ്റ് 15 ചെയ്യുന്നല്ലോ. അതിന് കോൺഗ്രസ്സുകാരുടെ ഒത്താശയൊന്നും വേണ്ട, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അരിവാളം കിട്ടിയ പതിപ്പ് ഉള്ള സംഗതി എനിക്ക് ഓളയിട്ടേണ്ട കാര്യമില്ല. സ്വാഗതം, സഖാക്കൾക്ക് സ്വാഗതം, ഈ പറയുന്ന ഏത് രാഷ്ട്രീയക്കാർക്ക് സ്വാഗതം, ഒരു പ്രശ്നമില്ല, ചർച്ചയില്ല. ഒന്നിച്ച് ഫോട്ടോ എടുക്കുക, അതിനും കുഴപ്പമൊന്നുമില്ല. അതിനെന്ത്, ഈ രണ്ട് രാഷ്ട്രീയക്കാരെ നമുക്കൊരു ഫോട്ടോ എടുക്കണം, അതിനെന്ത് എടുക്കും? ഇതൊന്നും കാര്യമില്ല സാർ, മറിച്ച് എന്താണ്, ഇവരുടെ ആതിഥേയത്വം സ്വീകരിച്ചു പോവുക. അവരിൽ നിന്ന് നമ്മൾ ഇത്തരം സൗജന്യങ്ങൾ പറ്റുക, അവർ കുറേ വാഗ്ദാനം തരിക, ഞങ്ങൾ ഇന്ന ഇന്നൊക്കെ ചെയ്യാം, ഇതിൻ്റെ പിന്നാലെ പോവുക, അത് തികച്ചും അനാത്മീകമാണ്, തെറ്റാണ്. ഞാൻ എതിർക്കാൻ കാരണം, മണിപ്പൂരിൽ ഞാൻ ആദ്യം പറഞ്ഞാൽ ഒറീസയിൽ, ഗുജറാത്തിൽ, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ മതന്യൂനപക്ഷങ്ങളെ പൊതുവെ ക്രിസ്ത്യാനികളെ പ്രത്യേകിച്ചും അതിദാരുണമായി കൊലപ്പെടുത്തുന്നു. ബീഹാറിൽ സണ്ണി എന്ന് പറയുന്നൊരു സുവിശേഷകൻ അദ്ദേഹത്തെ കിരാതമായിട്ടാണ് ആക്രമിച്ചത്, ജയ് സീറാമെന്ന് വിളിപ്പിച്ചു. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ്. അടികൊടുത്തു, മാരകമായിട്ട് ഉപദ്രവിച്ചു. ഇതുകൊണ്ടാണോ സംഘപരിവാറിനെ എതിർക്കുന്നതിനോട് ചോദിച്ചാൽ ഞാൻ പറയും, നോ നെവർ. കാരണം മണിപ്പൂരിൽ ഇഷ്യൂ ആക്കി എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ എതിർക്കുന്നില്ല. അല്ലേ, പാസ സണ്ണിയെ ആക്രമിച്ചത് കൊണ്ടല്ല, ഗ്രഹാസൈൻസിൻ്റെ തലയേറത്തത് കൊണ്ടല്ല, എന്തുകൊണ്ട് സംഘപരിവാറത്തെ എതിർക്കുന്നത്? അതിൻ്റെ പ്രത്യയശാസ്ത്രം അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവർ മണിപ്പൂരിൽ ഈ കലാപം അഴിച്ചുവിട്ടെ. അതിൻ്റെ പ്രത്യയശാസ്ത്രം ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമാണ്. അത് ആദിവാസി ദലിത് മറ്റു പിന്നോക്ക സമൂഹങ്ങൾക്ക് ഈ വിരുദ്ധമായി എഴുതിവെച്ച തത്വങ്ങളുടെ ഒരു സമാഹാരമാണ്. പ്രഖ്യാപിത ശത്രുക്കളായി കൃത്യമായി എഴുതി വച്ചിട്ടുള്ള വിചാരധാര, എൻ്റെ ഷെൽഫിൽ പൊട്ടിപ്പോ, ആ വിചാരധാരയിൽ പ്രഖ്യാപിത ശത്രുക്കളാണ് മുസ്ലിങ്ങൾ, പ്രഖ്യാപിത ശത്രുക്കളാണ് ആഭ്യന്തര ശത്രുക്കളിൽ പെടുന്നവരാണ് ക്രിസ്ത്യാനികൾ, അത് കമ്മ്യൂണിസ്റ്റുകൾ. ഇതെല്ലാം അവരുടെ പ്രത്യക്ഷ ശത്രുക്കളാണ്, ആഭ്യന്തര ശത്രുക്കളാണ്. എഴുതി വെച്ചിട്ട് എങ്ങനെയൊക്കെ ഇവരെ ഉന്മൂലനം ചെയ്യണം എന്നതിനെപ്പറ്റി കൃത്യം ചർച്ച നടത്തിയാണ് ഇത്തരം പാർട്ടികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ബ്രാഹ്മണിക്കലായ ചിത്പവൻ ബ്രാഹ്മണന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് പണ്ട് വർഷങ്ങൾക്കപ്പുറത്ത് ആലോചിച്ച്, പണ്ട് ബ്രാഹ്മണ സന്ധെല്ലാം ഈ രാജ്യത്ത് സുഖസൗകര്യങ്ങൾ അനുഭവിച്ചോ, അതിതാ ജനാധിപത്യം അതിനെ അട്ടിമറിക്കുന്നൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നതിനു വേണ്ടി മതത്തെ മറയാക്കിക്കൊണ്ട്, ആയുധ പരിശീലനം കലയാക്കിക്കൊണ്ട്, മനുഷ്യത്വ വിരുദ്ധത മുഖമുദ്രയാക്കിക്കൊണ്ട് മനുസ്മൃതി തത്വങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇത്തരം വികലമായ കാഴ്ചപ്പാട് പീറുന്ന പ്രത്യയശാസ്ത്ര സംഹിത അവരുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം, അതിനി കുറേ നാൾ മാന്യന്മാരായ കുറേ ആളുകൾ മരവിപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ ചിരിച്ചും കളിച്ചും ഉദാരത കാട്ടിയും ഒക്കെ വന്നാൽ ആ അടവ് തിരിച്ചറിയണം. ഇപ്പോൾ തന്നെ അവർക്ക് ഇടയിൽ ഒരു പ്രമുഖ സംസ്ഥാനത്തിൻ്റെ ഗവർണറുമൊക്കെ ആയിരുന്ന ആൾ, പേര് പറയാം, ശ്രീധരൻപിള്ള സാറ്, അദ്ദേഹം നമ്മളോടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന, പെന്തക്കോസുകളോടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന ആൾ തന്നെയാണ്, സൗമ്യനായ മനുഷ്യനാണ്. വാജ്പേയിപ്പോഴുള്ള മനുഷ്യരൊക്കെ നമ്മൾ സൗമ്യരായി കാണുന്ന സംഘപരിവാർ പ്രവർത്തകരാണ്. പക്ഷേ
അവരോട് യോജിപ്പില്ല. കാരണം എന്താ, ഈ സൗമ്യതയ്ക്കകത്തും അവർ കൈകാര്യം ചെയ്യുന്ന പ്രത്യയശാസ്ത്രം സ്നേഹിക്കാൻ പറയുന്നതല്ല, അത് ഭീകരമാണ്, അത് കിരാതമാണ്. അവിടെ മനുഷ്യൻ എന്നൊരു കാഴ്ചപ്പാടില്ലെന്ന്, അതിലുള്ളത് ജാതികളാണ്, അതിലുള്ളത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമാണ്. അതിൽ താഴോട്ടുള്ള മനുഷ്യനെക്കുറിച്ച് പരാമർശമില്ലാത്ത ഒരു ആദർശത്തെ, ഒരു തത്വത്തെ, അത്തരം പറയുന്ന സനാതന ചിന്തകളെ സമൂഹത്തിൽ പുനരാവിഷ്കരിക്കുക. പശുവിനും ബ്രാഹ്മണനും സുഖമെങ്കിൽ ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പഠിപ്പിക്കുക. അപ്പോൾ പശുവിൻ്റെ സുഖം ബ്രാഹ്മണൻ്റെ സുഖത്തിനു വേണ്ടി ജനാധിപത്യ മൂല്യങ്ങളെ മുഴുവൻ ധ്വംസിക്കാൻ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ വീക്ഷണം. അവർ നാളെ എന്ത് വച്ച് നീട്ടിയാലും ആ ഉദാരിയം കയ്യിലിരുന്നോട്ടെ, എനിക്ക് ആവശ്യമില്ല എന്ന് പറയാൻ ആർജവമുള്ളൊരു സമൂഹം ഉണരണം. അതിൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തെ ഒറ്റിക്കൊടുക്കുന്ന വിധത്തിലേക്ക് പോയിരിക്കുന്ന ഇത്തരം മനുഷ്യരുടെ ചതിപ്രയോഗം, അത് രണ്ട് ദോഷങ്ങൾ വരുത്തി വച്ചിരിക്കുന്നു. ഒന്ന്, നിങ്ങൾക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ബന്ധം, എന്തെങ്കിലും ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നെങ്കിൽ അത് നഷ്ടമായിരിക്കുന്നു. രണ്ടാമതായിട്ട്, നിങ്ങൾ ഒരു വാഗ്ദത്തം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അതൊരു പ്രബല രാഷ്ട്രീയ പാർട്ടിയാണ്, ഈ രാജ്യത്ത് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചൊരു പാർട്ടിയാണ്, ആ പാർട്ടിയെ നിങ്ങൾ ചതിക്കുന്നു. നിങ്ങൾ ആ പാർട്ടിയെ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങൾ അവരെ ചതിക്കില്ല, ക്രൈസ്തവരെ ചതിക്കുന്നു. ഇനി നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങളെ തീറ്റിപ്പോറ്റിയ, നിങ്ങളെ സംരക്ഷിച്ച, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച 2000 ആണ്ടിൻ്റെ പൈതൃകൾ എന്നും, ഇത്തരം കലാപങ്ങളോട് എല്ലാ കാലഘട്ടത്തിലും കലാപങ്ങളോട് കലഹിച്ച, സ്വന്തം പ്രാണം കൊടുത്തുകൊണ്ടും മനുഷ്യത്വത്തിന് വേണ്ടി മാത്രം വാദിച്ച നസ്രയനായ യേശുക്രിസ്തുവിൻ്റെയും അവിടുത്തെ മൂല്യാധിഷ്ഠിതമായ ജീവിത വീക്ഷണത്തെയും നിങ്ങൾ പരിഹസിക്കുന്നു. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവെന്ന ഒരു വചനം പോലെ, റിസോർട്ടിൽ വെച്ച് നീട്ടിയ അല്പം ഭക്ഷണവും അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്കോ അല്ലെങ്കിൽ മാസത്തേക്കോ ഒക്കെ കഴിയാനുള്ള ഒരു പിടി നാണയത്തുട്ടുകളോ കറൻസി നോട്ടുകളോ കണ്ടപ്പോൾ നിങ്ങൾ ജീവിതത്തെ മറന്നുപോയെങ്കിൽ, നിങ്ങൾ ഇത്തരം ആളുകൾ ഒരു കാരണവശാലും ഈ ക്രിസ്തീയ മൂല്യങ്ങളെ പ്രഘോഷിക്കാൻ അർഹരല്ല എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവിടെ ചോദ്യം, ക്രൈസ്തവ സഭകൾ ഒത്തിരി ഈ സംഘപരിവാർ പക്ഷത്തേക്ക് ചേർന്നിട്ടില്ലേ, അങ്ങോട്ടൊരു വിധേയത്വം കാട്ടിയിട്ടില്ലേ എന്ന ഒരു ചോദ്യം നിങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടത്. ഞാൻ തുറന്നു പറയാം, തീർച്ചയായിട്ടും കേരളത്തിലെ പ്രബല ചർച്ചുകൾ, പാരമ്പര്യ സഭകൾ ഒക്കെ തന്നെ ഇത്തരത്തിലൊരു അനുഭാവം അവരോട് കാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊന്നും പക്ഷേ ഫലവത്താവില്ല. ഞാൻ കൃത്യം നടത്തിയ പഠനങ്ങളുണ്ട്, നിരീക്ഷണങ്ങളുണ്ട്. തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ കോട്ടയത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പത്തനംതിട്ട ജില്ലയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതൊക്കെ നടത്തിയ നിരീക്ഷണങ്ങളെ, ഗ്രാസ് റൂട്ട് ലെവൽ നടത്തിയ നിരീക്ഷണങ്ങൾ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഒരു ബി ജെ പി കാരൻ ഇന്ത്യയിൽ, കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും ഇവിടെ കിട്ടാൻ പോകുന്നില്ല. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വോട്ടറാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ ആദർശധീരൻ ശ്രീ എ കെ ആൻ്റണിയുടെ മകനാണ് നമ്മുടെ അനിൽ ആൻ്റണി ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അനിൽ ആൻ്റണി എന്തെല്ലാം വലിയ പ്രചാര കോലാഹലങ്ങളോട് നടത്തി, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതിനു മുമ്പുള്ള ഇലക്ഷനിൽ 2019 ഇലക്ഷനിൽ ശ്രീ കെ സുരേന്ദ്രൻ പിടിച്ച വോട്ടിനേക്കാൾ 100,000 വോട്ടിന് പിന്നിൽ അനിൽ ആൻ്റണി ദയനീയമായി പരാജയപ്പെടും. ഇതാണ് സംഭവിക്കാൻ പോലെ. ഇത് പ്രവചനം പോലെ കുറിച്ചിട്ടു, മറുവശത്തോന്നുകൂടി നിങ്ങൾ ഉദ്ദേശിക്കും പോലെ അവിടെങ്ങും ഈ ചന്ദ്രശേഖർജിക്ക് ഒരപ്പർ ഹാൻഡും കൊടുക്കാൻ നിങ്ങൾ അത്ര ആഞ്ഞു കുത്തിയാലും, നിങ്ങൾ ഒരാളീ 150 പേര് ഒരു 500 വോട്ട് വീതം കൊണ്ട് കൊടുത്താലും, അവിടെ 500 വോട്ട് പോയിട്ട് 5 വോട്ട് കൊടുക്കാൻ ശേഷിയുള്ള ഒരാൾക്കൂടെ ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നടത്തിയാലും അവിടെ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കേരളം പൊതുവായി ചിന്തിക്കുന്ന മതേതര ബോധത്തിനൊപ്പം നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിശുദ്ധ ലിഖിതങ്ങളോട്, അതിൻ്റെ കാരണഭൂതനായ യേശുക്രിസ്തു പഠിപ്പിച്ച ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ആ വഴി വിട്ടു പോകുമ്പോഴൊക്കെ അത് മോശമായിപ്പോയി, ദുഃഖകരമായിപ്പോയി, അത് സമൂഹത്തെ ഒറ്റിക്കൊടുക്കുന്നതിലായിപ്പോയി. കാരണം വാൾപ്പിടിയിലൂടെ ഊറി വരുന്ന ചോര കൈപ്പടത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടും വെട്ടു നിർത്താത്ത ക്രൂരതയാണ് ഇത്ര ആളുകൾ ഛത്തീസ്ഗഡിലും ബീഹാറിലുമൊക്കെ ചെയ്തത്. എത്ര മനുഷ്യരെ, നന്ദ നമ്മുടെ മെയ്ത്തെ കുക്കി സമൂഹങ്ങളെ അതിക്രൂരമായി തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന കഴുകൻ കണ്ണുകളുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറുക്കൻ വിചാരങ്ങളുള്ള രാഷ്ട്രീയ സംഹിതകളോട് നമ്മുടെ ചോരയുടെ ഗന്ധം കിട്ടിയെങ്കിലേ ഇവർക്ക് സന്തോഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും ഹീനമായി പൈശാചികമായി സമൂഹത്തെ വ്യാഖ്യാനിക്കുന്ന പ്രത്യയശാസ്ത്ര കാപട്യങ്ങളെ കണ്ടറിയാനും ബോധവാന്മാരായിരിക്കാനും ഉള്ള ആ കാഴ്ചപ്പാട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നഷ്ടപ്പെട്ടതിൽ ഖേദിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ
നിങ്ങളുടെ നിലയിൽ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടൊക്കെ ചെയ്താകട്ടെ എൻ്റെ ഒരു വീക്ഷണം എന്ന് പുലർത്തിയത് അതുകൊണ്ടാണ്. ഏതായാലും നാളുകളിൽ ഇത്തരം തെറ്റ് ആവർത്തിക്കാതെ മാന്യന്മാരായിട്ട് മുമ്പോട്ട് പോവുക. അതല്ല എങ്കിൽ നിങ്ങൾ അന്തസ്സുള്ള ബി ജെ പി പ്രവർത്തകരായി വിശുദ്ധ ബൈബിൾ താഴെ വച്ച് മാന്യമായ വിധത്തിൽ കാവി ധരിച്ച് ആ രൂപത്തിൽ മുമ്പോട്ട് പോവുക. കാവിയും കരുണയും തമ്മിൽ യോജിക്കില്ല, അതായത് കത്തിയും കരുണയും തമ്മിൽ യോജിക്കില്ല എന്ന് പറഞ്ഞ പോലെ കാവിയും ബൈബിളും തമ്മിൽ പൊരുത്തപ്പെടില്ല. കാവിക്ക് ബദൽ കാവിക്ക് ബദൽ ജിഹാദികളുണ്ട്. അവരൊക്കെ തമ്മിലാണ് ഏതെങ്കിലും തരത്തിൽ പ്രത്യയശാസ്ത്രപരമായി വൈരുദ്ധ്യങ്ങളിൽ, രണ്ട് വൈരുദ്ധ്യങ്ങളിൽ നിൽക്കാൻ കഴിയുന്നത്. ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ അനുഗാമികൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയ യാതൊരു പ്രത്യയശാസ്ത്ര സങ്കല്പവും ഈ സംഘപരിവാരങ്ങളുടെ പക്കലില്ല എന്നുള്ള ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.